റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സായിബ് അല്ലെങ്കിൽ ഉമ്മിൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹയെ രോഗസന്ദർശനം നടത്തി. അപ്പോൾ അവർക്ക് കടുത്ത പനി ബാധിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചു, നല്ല വിറയലുണ്ടല്ലോ, എന്താണ്? അവർ പറഞ്ഞു, അൽ ഹുമ്മ ലാ ബാറകല്ലാഹു ഫീഹ, എനിക്ക് പനിയാണ് നബിയെ, അള്ളാഹു പനിയിൽ ഒരു ബറക്കത്തും നൽകാതിരിക്കട്ടെ എന്നവർ പനിയെ സംബന്ധിച്ച് പറയുകയുണ്ടായി. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബിൽ ഹുമ്മ, നിങ്ങൾ പനിയെ ചീത്ത പറയരുത്, പനിയെ ചീത്ത പറയരുത്. ഫഇന്നഹാ തുദ്ഹിബു ഖതായാ ബനി ആദം, ആദം സന്തതികളുടെ പാപങ്ങളെ നീക്കം ചെയ്യാൻ വേണ്ടി വരുന്നതാണത്. കമാ യുദ്ഹിബുൽ ഖീറു ഖബസൽ ഹദീദ്, അഥവാ ഇരുമ്പിലെ കറകൾ ഉല നീക്കുന്നത് പോലെ ഒരു മുഅ്മിനിൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയുന്നതാണ് പനി. അതുകൊണ്ട് പനിയെ ചീത്ത പറയരുത്, അതിൽ ബർക്കത്തില്ല എന്ന് പറയരുത്, അതിനെ ചീത്ത പറയരുത് എന്നാണ്. അപ്പോൾ പനി മാത്രമല്ല മറ്റെല്ലാ അസുഖങ്ങളും പാപങ്ങളെ മായ്ച്ചു കളയുന്നതായതിനാൽ ഒരു അസുഖത്തെയും ചീത്ത പറയരുത്. ആളുകൾ രോഗങ്ങളെ ചീത്ത പറയുന്നു, പല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, ആ വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ, പല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് രോഗത്തെ ചീത്ത പറയുന്ന ആളുകളുണ്ട്. ഒരിക്കലും അത് പാടില്ല, മറിച്ച് അതിനൊരു നിയമത്തായി കാണണം. ഒരു അത്ഭുത കഥ കൂടി ഉദ്ധരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അത്ഭുത കഥ എന്ന് പറഞ്ഞാൽ ഒരു കഥയല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഹാബിയുടെ അത്ഭുതകരമായ ഒരു പ്രവർത്തനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇമാം അബൂ യഅല അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്, സ്വഹീഹായ സനദോടുകൂടി. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്ന റജുലൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാൾ പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, അറഅയ്ത ഹാദിയിൽ അമ്രാദ് അല്ലത്തി തുസീബുന, ഞങ്ങളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ച് എന്താണ് നബിയെ നിങ്ങൾക്ക് പറയാനുള്ളത്? മാതാലനാ ബിഹ, ഈ രോഗം കൊണ്ട് ഞങ്ങൾക്ക് എന്ത് നേട്ടമാണുള്ളത്? കാല, അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, കഫാറാത്തും, നിങ്ങളുടെ പാപങ്ങളൊക്കെ മായ്ക്കപ്പെടും. കാല, ഐ റസൂലല്ലാ വ ഇൻ ഖല്ലത്ത്, അള്ളാഹുവിൻ്റെ റസൂലെ, ചെറിയ രോഗമാണെങ്കിലോ? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, വ ഇൻ ഷൗക്കത്തൻ ഫമാ ഫൗക്കഹ, ഒരു മുള്ളോ അതിനേക്കാൾ താഴെയോ ആയ നിസ്സാരമായതാണെങ്കിലും ശരി. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരാൾ പ്രവാചകൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് സംഭവിക്കുന്ന മുസീബത്ത് രോഗങ്ങൾ കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാപങ്ങൾ മായ്ക്കപ്പെടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചുള്ള ചോദ്യം, ചെറിയ വിഷയങ്ങളാണെങ്കിലോ? പ്രവാചകൻ പറഞ്ഞു, ഒരു മുള്ളോ അതിനേക്കാൾ താഴെയോ ആയ വിഷയമാണെങ്കിലും ശരി. ഖാല ഫദഅ അലാ നഫ്സിഹി, ഉടനെ തന്നെ ആ വ്യക്തി പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാ യുഫാരിഖഹുൽ വഅഖു ഹത്താ യമൂത്, മരിക്കുന്നവരെ എന്നെ പനി വിട്ടുപോവരുത്. ശ്രദ്ധിക്കൂ നിങ്ങൾ, നമ്മൾ പനി മാറാനാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ വ്യക്തി പ്രാർത്ഥിച്ചത് എന്താണ്? അങ്ങനെ അസുഖം വന്നാൽ അത് പാപങ്ങളെ മായ്ക്കുന്നതാണെങ്കിൽ, മരിക്കുന്നവരെ ചെറുതും വലുതുമായ തെറ്റുകൾ ചെയ്യുന്നവനാണല്ലോ മനുഷ്യൻ, അതുകൊണ്ട് മരിക്കുന്നത് വരെ എനിക്ക് പനി ഉണ്ടാകണമെന്ന് ആ വ്യക്തി റബ്ബിനോട് പ്രാർത്ഥിച്ചു. പക്ഷേ വളരെ ബുദ്ധിമാനായൊരു മനുഷ്യനായിരുന്നു, ബുദ്ധിമാനായ സഹാബിയാണ്. കാരണം സാധാരണ നിലക്ക് രോഗം വന്ന് കിടന്നാൽ പിന്നെ ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റൂല. അഞ്ച് വക്ത നമസ്കാരം, ജുമാ ജമാഅത്ത്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ്, അതേപോലെ തന്നെ ഹജ്ജ്, ഇതൊക്കെ ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദുആ നോക്കൂ നിങ്ങൾ. രണ്ടാമത് പറഞ്ഞെന്താണ്? വ അല്ലാ യശ്ഗലഹു അൻ ഹജ്ജിൻ വല ഉംറ വല ജിഹാദിൻ ഫി സബീലില്ലാ വല സ്വലാത്തിൻ മക്തൂബത്തിൻ ഫി ജമാഅ. അദ്ദേഹം വീണ്ടും ദുആ ചെയ്യാനുണ്ട്, പക്ഷേ ആ പനി കാരണം ഹജ്ജിന് തടസ്സം ഉണ്ടാവരുത്, ഉംറക്ക് തടസ്സം ഉണ്ടാവരുത്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിന് തടസ്സം ഉണ്ടാവരുത്, അഞ്ചു വക്ത് പള്ളിയിൽ പോയിട്ടുള്ള നമസ്കാരത്തിനും തടസ്സം ഉണ്ടാവരുത്, പക്ഷേ പനി ഉണ്ടാവുകയും വേണം. വല്ലാത്തൊരു പ്രാർത്ഥന, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. ഫമാ മസ്സ ഇൻസാനുൻ ജസദഹു ഇല്ലാ വജദ ഹർറഹ ഹത്താ മാത്ത്, ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകി. പിന്നീട് മരിക്കുന്നവരെ ആ വ്യക്തിയുടെ ശരീരത്തിൽ തൊട്ടു നോക്കിയാൽ അദ്ദേഹത്തിന് പനി ഉണ്ടായിരുന്നു എന്നാണ്. മരിക്കുന്നവരെ പനി, പക്ഷേ ആ പനി കാരണം അഞ്ചു വക്ത നമസ്കാരം നഷ്ടമായില്ല, ഉംറയോ ഹജ്ജോ ജിഹാദോ ഒന്നും നഷ്ടമായതുമില്ല. എല്ലാവരും ചെയ്യുന്നതൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് പനിയാണ് മരിക്കുന്നവരെ. അള്ളാഹു അക്ബർ. നോക്കൂ നിങ്ങൾ, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ, ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇത്. മലക്കുകളുടെ കഥയല്ല, മനുഷ്യരുടെ കഥയാണ്. പ്രവാചകനിൽ വിശ്വസിച്ച മഹാന്മാരായ സ്വഹാബികളുടെ ജീവിച്ചിരിക്കുന്ന സംഭവങ്ങളാണ്, സാങ്കല്പിക കഥകളല്ല എന്നുകൂടി മനസ്സിലാക്കുക. ان هذه تذكرة فمن شاء اتخذ الى ربه سبيلا وما تشاءون الا ان يشاء الله ان الله كان عليما حكيما.